നമസ്കാരം. ഈ ലോകത്തിലെ ഓരോ വസ്തുവിലും സൗന്ദര്യം ഉണ്ടാകുന്നു. പ്രപഞ്ചത്തിലെ എല്ലാം തന്നെ ദൈവികമാകുന്നു. എന്നാൽ ചിലർക്ക് അവരുടെ ചുറ്റുമുള്ള ഈ സൗന്ദര്യത്തെ അനുഭവിക്കുവാനോ തന്നിലെ സൗന്ദര്യം ദർശിക്കുവാനോ സാധിക്കുന്നതല്ല. ഇതിനാൽ അവർ സ്വയം ആത്മവിശ്വാസം ഇല്ലാതെ തന്റെ പരിമിതികളെ കുറിച്ച് മാത്രം ഓർത്ത് ദുഃഖിക്കുന്നതാണ്. എന്നാൽ സൗന്ദര്യമെന്നാൽ നാം പുറമേ നിന്നും കാണുന്ന രൂപത്തിൽ മാത്രമാകുന്നതല്ല, യഥാർത്ഥ സൗന്ദര്യം ഉള്ളിൽ നിന്നും വരേണ്ടതാകുന്നു. എന്നാൽ മാത്രമേ ശരിയായി ഈ സൗന്ദര്യം അനുഭവിക്കുവാൻ സാധിക്കൂ. നമ്മളിലെ നെഗറ്റീവ് ഊർജം വർദ്ധിക്കുമ്പോഴാണ് നമ്മളിലെ കുറവുകളെ മാത്രം നാം അറിഞ്ഞോ അറിയാതെയോ ചിന്തിച്ചു പോകുന്നത്. എന്നാൽ നമ്മളിൽ സൽഗുണങ്ങൾ നിറയുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളിലെ ഉദിച്ചു നിൽക്കുന്ന സൗന്ദര്യം ഏവരും മനസ്സിലാക്കി നമ്മുടെ അടുത്തേക്ക് മറ്റുള്ളവർ ആകർഷിക്കപ്പെടുന്നതാണ്. ഇതാണ് പരമമായ സത്യം. ഓരോ കാലഘട്ടത്തിലും സൗന്ദര്യത്തിന്റെ വ്യാഖ്യാനം മാറി മറയുന്നതാണ്. ഇന്നത്തെ സൗന്ദര്യത്തിന്റെ അളവുകോൽ അല്ല നാളെ ഉണ്ടാകുന്നത് എന്നും തിരിച്ചറിയേണ്ടതാകുന്നു. നിത്യവും ആരോഗ്യം നൽകുന്ന ആഹാരം കൃത്യസമയത്ത് കഴിക്കുന്നതിലൂടെയും ഇഷ്ടദേവതാ മന്ത്രങ്ങൾ ജപിക്കുകയും മറ്റുള്ളവർക്ക് നന്മ വരണം എന്ന് മാത്രം ചിന്തിച്ച് സൽക്കർമ്മങ്ങൾ തിരിച്ച് നേട്ടം ആഗ്രഹിക്കാതെ ചെയ്യുന്നതിലൂടെ എത്ര സൗന്ദര്യം നോക്കാത്തവർക്കും അവരുടെ മനസ്സിന്റെ പ്രകാശം മുഖത്തും ശരീരത്തിലും കാണപ്പെടുന്നത് തന്നെയാണ്. മനസ്സിന്റെ സൗന്ദര്യമാണ് മുഖത്ത് തെളിയുന്നത് എന്നതും ഒരു പരമമായ സത്യമാകുന്നു. നാം ഒരു വ്യക്തിയെ സ്നേഹിക്കുമ്പോൾ പോലും നമ്മളിൽ പോസിറ്റീവ് ഊർജം വർദ്ധിക്കുകയും നമ്മളിലെ സൗന്ദര്യം വർദ്ധിക്കുകയും ചെയ്യുന്നതാണ്. അതിനാൽ മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിനോടൊപ്പം സ്വയം സ്നേഹിക്കുന്നത് ഉത്തമമാകുന്നു. ഇത്തരത്തിൽ സ്വയം സ്നേഹിക്കുന്നതിലൂടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വന്നു ചേരുന്നതാണ്. ചിലർ തങ്ങളുടെ ഇഷ്ടദേവതയോടുള്ള സ്നേഹത്താൽ അവരിൽ മായികമായ ഒരു സൗന്ദര്യം മറ്റുള്ളവർക്ക് അനുഭവപ്പെടുന്നതാണ്. ഇത്തരത്തിൽ പല രീതിയിൽ സൗന്ദര്യം വർദ്ധിക്കുന്നു. മന്ത്രങ്ങൾ ഒരു പ്രത്യേക ശബ്ദാവലിയാൽ കൂട്ടിച്ചേർത്തവയാകുന്നു. പല കാര്യങ്ങൾ നേടുവാൻ ഈ മന്ത്രങ്ങൾ ഉപകാരപ്പെടുന്നതാണ്. മന്ത്രം ജപിക്കുമ്പോൾ വ്യക്തമായും അധികം വേഗത്തിലോ വളരെ പതുക്കെയോ ജപിക്കുവാൻ പാടുള്ളതല്ല. മറിച്ച് മന്ത്രം നാം ജപിക്കുമ്പോൾ സ്വയം വ്യക്തമായി ശ്രവിക്കും വിധം വേണം ജപിക്കുവാൻ. സൗന്ദര്യം അത് മാനസികമായും അല്ലാതെയും വർദ്ധിക്കുവാൻ വേണ്ടി ഏതെല്ലാം മന്ത്രങ്ങൾ നിത്യവും ജപിക്കണം എന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. വേദമന്ത്രം. വേദങ്ങളിൽ സൗന്ദര്യവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയുന്നു. സൗന്ദര്യം എന്ന വാക്ക് വളരെ ചെറുതാണെങ്കിലും വളരെ ശക്തിയേറിയ വാക്കായി വേദങ്ങളിൽ പറയുന്നു. സൗന്ദര്യം എല്ലാ ചരാചരങ്ങളിലും കാണപ്പെടുന്ന ഒരു വസ്തുതയാകുന്നു. ഈ പ്രപഞ്ച സൃഷ്ടിയിൽ തന്നെ എല്ലാ ജീവജാലങ്ങൾക്കും പ്രത്യേകതരം സൗന്ദര്യം നൽകിയിരിക്കുന്നു എന്ന് വേദങ്ങളിൽ പറയുന്നു. സൗന്ദര്യലഹരി പ്രകാരം ആദിശങ്കരാചാര്യർ സൗന്ദര്യത്തെക്കുറിച്ച് പുറമേ നിന്നും മാത്രമല്ല ഉള്ളിൽ നിന്നും വരുന്നതാണ് സൗന്ദര്യം എന്ന് നമ്മെ പഠിപ്പിക്കുന്നു. ഉള്ളിൽ നിന്നും സൗന്ദര്യം വരുമ്പോൾ ഇഷ്ടദേവതയും നാമും ഒരേപോലെ ആകുന്നു എന്ന് പറയുന്നു. വേദങ്ങളിൽ സൗന്ദര്യം വർദ്ധിപ്പിക്കുവാൻ ഒരു മന്ത്രം പറഞ്ഞിരിക്കുന്നു. ഈ മന്ത്രം ഇപ്രകാരമാകുന്നു. ഓം സൗന്ദര്യേ സൗന്ദര്യപ്രഥായ സിദ്ധിം ദേഹി നമഃ എന്നാണ്. ഈ മന്ത്രം നിത്യവും 21 തവണ അല്ലെങ്കിൽ 108 തവണ ജപിക്കുന്നതിലൂടെ ഒരു വ്യക്തിയുടെ സൗന്ദര്യം വർദ്ധിക്കുന്നു എന്നാണ് വിശ്വാസം. കൂടാതെ ത്വക്ക് തിളങ്ങുകയും ത്വക്കുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ ഇല്ലാതാവുകയും ചെയ്യുന്നു എന്നും പറയുന്നു. ഈ മന്ത്രം പുരുഷനും സ്ത്രീകൾക്കും നിത്യവും ജപിക്കാവുന്ന മന്ത്രമാകുന്നു. ഈ മന്ത്രം തിങ്കളാഴ്ചകളിൽ ജപം ആരംഭിക്കേണ്ടതാണ്. ഈ മന്ത്രം വൈകുന്നേരങ്ങളിൽ ജപിക്കുന്നതാണ് ഉത്തമമാകുന്നത്. ഈ മന്ത്രം 21 തവണ ജപിക്കുവാൻ സാധിക്കാത്തവർ നിത്യവും 11 തവണയെങ്കിലും ജപിക്കുന്നതാണ് ഉത്തമം. അടുപ്പിച്ച് 21 ദിവസം ജപിക്കുന്നതിലൂടെ വ്യത്യാസം അനുഭവിച്ച് അറിയാവുന്നതാണ്. ചന്ദ്രമന്ത്രം. നിത്യവും യൗവനം കാത്തു സൂക്ഷിക്കുവാനും സൗന്ദര്യം വർദ്ധിപ്പിക്കുവാനും ചന്ദ്രദേവന്റെ മന്ത്രം ജപിക്കുന്നത് ഉത്തമമാകുന്നു. ഈ മന്ത്രം നിത്യവും ജപിക്കുന്നതിലൂടെ ശരീരത്തിൽ ഒരു ദൈവിക ചൈതന്യം അനുഭവിക്കുവാൻ സാധിക്കുന്നതാണ്. ഒരു വ്യക്തിയുടെ ആകർഷണം വർദ്ധിപ്പിക്കുവാനും ഈ മന്ത്രം സഹായിക്കുന്നതാണ്. ഈ മന്ത്രം ഇപ്രകാരമാകുന്നു. ഓം ചന്ദ്രായ നമ.
ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ ശരീരത്തിലെ ദോഷകരമായ വസ്തുക്കൾ പുറം തള്ളുവാൻ സഹായിക്കുന്നതാണ്. ഈ മന്ത്രം പൂർണ്ണ ചന്ദ്ര ദിവസം ജപിക്കുന്നത് കൂടുതൽ ഉത്തമമാകുന്നു. 108 തവണയോ 54 തവണയോ തിങ്കളാഴ്ചകളിൽ രാത്രി സമയം ജപിക്കാവുന്നതാണ്. തിങ്കളാഴ്ച പൗർണമി ദിവസം ജപിക്കുന്നത് കൂടുതൽ ഉത്തമമാകുന്നു. സൂര്യമന്ത്രം. ആരോഗ്യമുള്ള മുടിക്ക് വേണ്ടി നിത്യവും ജപിക്കേണ്ട മന്ത്രങ്ങളെ കുറിച്ച് മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്നു. ഈ മന്ത്രങ്ങളിൽ ഉൾപ്പെട്ട ഒരു മന്ത്രമാണ് സൂര്യമന്ത്രം. ഈ മന്ത്രം ഇപ്രകാരമാകുന്നു. ഓം ഗ്രിനി സൂര്യൈ നമഃ. ഈ മന്ത്രം നിത്യവും ജപിക്കുന്നതിലൂടെ ത്വക്ക് തിളങ്ങും വിധം സൗന്ദര്യം വർദ്ധിക്കുന്നതാണ്. കൂടാതെ ത്വക്കുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ ശമിക്കുവാനും ഈ മന്ത്രം സഹായിക്കുന്നതാണ്. ഈ മന്ത്രം അതിരാവിലെ കഴിവതും ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന ശേഷം കുളിച്ച് വൃത്തിയായ ശേഷം കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് 108 തവണ ജപിക്കുന്നതാണ് ഉത്തമം. ഇങ്ങനെ നിത്യവും ചെയ്യുന്നതിലൂടെയും പോഷക ആഹാരങ്ങൾ കഴിക്കുന്നതിലൂടെയും ആരെയും ആകർഷിക്കത്തക്ക സൗന്ദര്യം നിങ്ങളിൽ വന്നു ചേരുന്നതാണ്. പാർവതി മന്ത്രം. ശക്തിദേവിയുടെ അവതാരമാണ് പാർവതി ദേവി. അതിനാൽ പാർവതി ദേവി ശക്തിദേവി തന്നെയാകുന്നു. ലോകജനനിയും ലോകമാതാവുമാണ് പാർവതി ദേവി. ദേവിയുടെ ഒരു മന്ത്രം നിത്യവും ജപിക്കുന്നതിലൂടെ മാനസിക സൗന്ദര്യവും മറ്റുള്ളവരെ അതിശയിപ്പിക്കും വിധം സൗന്ദര്യം വന്നു ചേരുകയും ചെയ്യുന്നു. ഈ മന്ത്രം വെള്ളിയാഴ്ചകളിൽ ജപിക്കാവുന്നതാണ്. പൗർണമി ദിവസവും ഈ മന്ത്രം ജപിക്കുന്നത് ഉത്തമമായി കരുതപ്പെടുന്നു. ഈ മന്ത്രം 108 തവണ ജപിക്കുന്നതാണ് ഉത്തമം. ഈ മന്ത്രം ഇപ്രകാരമാകുന്നു. ഓം ഹ്രീം സുന്ദരാംബികൈ നമഃ എന്നാണ്. ലക്ഷ്മി മന്ത്രം. സമ്പത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ദേവതയായ ലക്ഷ്മി ദേവിയെ നിത്യവും പ്രാർത്ഥിക്കുന്നത് ഉത്തമമാകുന്നു. എന്നാൽ മഹാലക്ഷ്മി ദേവിയുടെ ഒരു മന്ത്രം നിത്യവും അടുപ്പിച്ച് 21 ദിവസം മുടക്കം കൂടാതെ ജപിക്കുന്നതിലൂടെ സൗന്ദര്യം വർദ്ധിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ മന്ത്രം ഇപ്രകാരമാകുന്നു. ഈ മന്ത്രം എല്ലാ വ്യാഴാഴ്ചകളിലും വൈകുന്നേരം സൂര്യാസ്തമയത്തിന് മുൻപുള്ള ഒരു മണിക്കൂറിൽ ജപിക്കേണ്ടതാകുന്നു. കൂടാതെ മഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിക്കുന്നത് അത്യുത്തമമാകുന്നു. ഈ മന്ത്രം 108 തവണ ജപിക്കണം. കൂടാതെ മന്ത്രജപത്തിന് ശേഷം മുഖം ഒരു പ്രാവശ്യം കഴുകേണ്ടതാണ്. അടുപ്പിച്ച് 21 ദിവസം ഈ മന്ത്രം ജപിക്കണം. ഗുരുപദേശത്തിൽ മാത്രമാണ് ഈ മന്ത്രങ്ങൾ ജപിക്കേണ്ടത്. എന്നാൽ ഗുരു ഇല്ലാത്തവർ സ്വന്തം ഇഷ്ടദേവതയെ ഗുരുവായി കരുതി ഈ മന്ത്രം സ്വീകരിച്ച് ജപിക്കാവുന്നതാണ്.